Welcome to my channel, Study with me, PCMB. Appo namukku start cheyam innathe aadyathe derivation aanu relationship between sigma a and sigma b. Sigma a ennu udheshichirikkunnathu sigma of applied aanu, a applied aanu, so list cheyirikkunnathu. P polarized. കഴിഞ്ഞ ഡെറിവേഷൻസില് ചാപ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ആർ റെഡ്യൂസ്ഡ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു ഇ എ മൈനസ് ഇ പി. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ആന്ന് തന്നെ ഇ നെറ്റ് എന്ന് പറയാം. ഈ ആന്ന് നമുക്ക് ഇ നെറ്റ് എന്ന് ഉദ്ദേശിക്കാം. ഈ തോട്ടൽ നെറ്റോ ഈ ടോട്ടലോ ഒക്കെ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട് പഠിക്കാൻ. അതായത് ഈ ആറിന്റെ വാല്യൂ നമ്മൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ടേംസിൽ എഴുതുമ്പോൾ സിഗ്മ എ ബൈ എപ്സിലോൺ നോട്ട് ഇൻടു കെ. കെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഈ എയുടെ വാല്യൂ അറിയാം, ഈ പിയുടെ വാല്യൂ അറിയാം. പക്ഷെ നമ്മൾ ഈ ആറിന്റെ വാല്യൂ കഴിഞ്ഞ ഡെറിവേഷനിലുള്ള, അതായത് ഇലക്ട്രിക് പോളറൈസേഷന്റെ ഡെറിവേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഈ ആറിന്റെ സ്ഥാനത്ത് ഞാൻ ഈ ടേം കൊടുക്കുകയാണ്. ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. നമുക്ക് ഈ ആറിന്റെ കഴിഞ്ഞ ഡെറിവേഷനിലുള്ള ഫസ്റ്റ് ഡെറിവേഷനിൽ ഈ ആർ ഈക്വൽ ടു 1 by epsilon naught into sigma a minus sigma p ആണ് കണ്ടുപിടിച്ചത്. അതാണ് ഈ ആറിന്റെ വാല്യൂ. ഈ ആറിന് മറ്റൊരു വാല്യൂകളുണ്ട്, അതാണ് ഇത്. അപ്പൊ ഇത് നമുക്ക് രണ്ടും ഒന്നിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ ഇങ്ങനെ കിട്ടും ഈ a by epsilon naught into k equal to 1 by epsilon naught into sigma a minus sigma p. ഇത്രയും നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ കുറച്ച് കോമൺ ടേംസ് ഉണ്ട്. അതായത് രണ്ടടുത്തും ഡിനോമിനേറ്ററിൽ എപ്സിലോൺ നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ എപ്സിലോൺ നോട്ട് ക്യാൻസൽ ആയി പോകും. ഒന്നും കൂടെ എടുത്ത് എഴുതാണ് സിഗ്മ എ ബൈ കെ ഇക്വൽ ടു സിഗ്മ എ മൈനസ് സിഗ്മ പി. അപ്പം ഇവിടെ രണ്ടിടത്തും സിഗ്മ എ ഉണ്ട്. നമുക്ക് സിഗ്മ എയും സിഗ്മ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രണ്ടിടത്തും സിഗ്മ എ ഉണ്ടെങ്കിൽ അതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം കാൽക്കുലേഷൻ ഈസി ആകാനായിട്ട്. അപ്പം ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സിഗ്മ പിയെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സിഗ്മ എ ബൈ കെയെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പം സിഗ്മ പി ഇവിടെ പോസിറ്റീവ് വരും ഇക്വൽ ടു സിഗ്മ എ മൈനസ് സിഗ്മ എ ബൈ കെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എൽ സി എം വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ സിഗ്മ എ കെ മൈനസ് സിഗ്മ എ ബൈ കെ എന്ന വാല്യൂ നമുക്ക് കിട്ടും. സിഗ്മ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് സിഗ്മ എ, സിഗ്മ എയും സിഗ്മ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ കിട്ടിയ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന അടുത്ത് ഞാൻ സിഗ്മ എ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സിഗ്മ പി ഇക്വൽ ടു സിഗ്മ എ ഇൻടു കെ മൈനസ് 1 ബൈ കെ എന്ന ആൻസർ കിട്ടും. ഇതാണ് ലാസ്റ്റ് വരുന്ന ഫോർമുല. പിന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് ടിപ്പായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇവിടെ കിടക്കുന്ന കെ മൈനസ് 1 ബൈ കെ ഇത് എപ്പോഴും 1നേക്കാളും താഴെ ആയിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും.
Always less than 1 കാരണം ഇവിടെ മൈനസ് ആണ് ഇവിടെ മൈനസ് അപ്പോൾ ഇവിടെ 5 ഇട്ടേ 5 മൈനസ് 1 by 5 എന്ന് പറയുമ്പോൾ ഇപ്പോ സപ്പോസ് കേക്കിന് 5 എന്ന വാല്യൂ കൊടുക്കും 5 മൈനസ് 1 4 വരും ഇവിടെ 5 വരും ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ 4 ഇവിടെ 5 പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് 0 ഇടും അപ്പോൾ 8.8 അത 0.8 1 നേക്കാൾ താഴെയാണ് അങ്ങനെയാണ് എപ്പോഴും ലെസ്സായി വണ്ണിനേക്കാൾ താഴെയായിരിക്കും ആ കിട്ടുന്ന വാല്യൂ അപ്പോൾ നമുക്ക് പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ പറയാം സിഗ്മ പി ഈസ് ലെസ് ദാൻ സിഗ്മ സിഗ്മ പിയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഈ വാല്യൂ താഴെ പോയാൽ ഇതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും സിഗ്മ പിയുടെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും ഇത്രയാണുള്ളത് ഈ ഡെറിവേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്മ എ ആൻഡ് സിഗ്മ പി ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാം പിന്നെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ടേംസിൽ എഴുതുമ്പോൾ ഈ ആറിൻ്റെ വാല്യൂ ഇങ്ങനെ വരും ഇത് എഴുതിയിരിക്കുന്ന ഒന്നും കൂടെ എടുത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക ഈ ആറാണ് രണ്ടടുത്ത് സെയിം അപ്പം എപ്സിലോണിലോട്ട് ക്യാൻസൽ ആയി പോകും എന്നിട്ട് നമുക്കത് ഇക്വേറ്റ് ചെയ്ത് എഴുതാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അതിനകത്ത് നിന്നുള്ള കോമൺ പുറത്തെടുത്തു പിന്നെ എൽസിഎം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തു അങ്ങനെ അതിലുള്ള കോമൺ പുറത്ത് കൊണ്ടുവന്നു അങ്ങനെ കിട്ടിയ റിലേഷനാണ് ഇക്വേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഏതെങ്കിലും ഒരു സിഗ്മയുടെ വാല്യൂ ഡയറക്ട് കോൺസ്റ്റന്റ് മാത്രമേ തന്നിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം ഞാൻ സ്മോൾ ലെറ്റർ കെ ആണ് അപ്പൊ ഇത്രയാണുള്ളത് താങ്ക് യു